എന്ത് ന്യായീകരണം പറഞ്ഞാലും ആ 20,000 രൂപ കൈപ്പറ്റിയിട്ടുണ്ടെങ്കിൽ അത് വളരെ തെറ്റ് തന്നെയാണ്. സമയത്ത് അതിഞ്ഞാല് ജമാഅത്ത് കമ്മിറ്റി, പക്ഷെ മിക്ക സ്ഥലങ്ങളിലും ഖബർ കുഴിക്കുന്നത് അവിടെയുള്ള യുവാക്കളാണ്. മരിച്ചവരെ പോലും വെറുതെ വിടില്ല എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടാ നിങ്ങള്? ഇതിന്റെ ഇടയിൽ ബോട്ട് അപകടത്തിൽ മരണപ്പെട്ട ആയിഷ ബീവിയുടെയും 3 മക്കളുടെയും ഖബറടക്ക ചെലവിലേക്ക് 20,000 രൂപയാണ് മറ്റുള്ളവരിൽ നിന്ന് വാങ്ങിച്ചത്. ആ സ്ത്രീ തന്നെ ഒരു സാധുവായ സ്ത്രീയായിരുന്നു, അത് ഭർത്താവൊക്കെ ഉപേക്ഷിച്ച ഒരു സ്ത്രീയായിരുന്നു. ചെട്ടിപ്പടിയിലെ ആനപ്പടി ജുമാ മസ്ജിദ് കമ്മിറ്റിയാണ് ഈ 20,000 രൂപ തുക വാങ്ങിയതും അതിൻ്റെ റെസിപ്റ്റ് മുറിച്ചു കൊടുത്തതും. വളരെ സങ്കടം നിറഞ്ഞ കാഴ്ചയാണ്. കേൾക്കുമ്പോൾ തന്നെ അറപ്പ് തോന്നുകയാണ്. കാരണം ഇതുപോലുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങളാണിത്. പള്ളിക്കമ്മിറ്റി പൈസ വാങ്ങിച്ചോട്ടെ, ഒരുപാട് പള്ളിക്കമ്മിറ്റികൾ പൈസ വാങ്ങിക്കുന്നുണ്ട്, അതിനൊക്കെ ചിലവുണ്ട്, അത് നമുക്കൊക്കെ അറിയുന്ന കാര്യമാണ്. ഖബറിന് വേണ്ടിയിട്ടുള്ള ചിലവുകളുണ്ട്. ചില സമയത്ത് കമ്മിറ്റി സാധാരണ ഒരു കമ്മിറ്റി ആവാം, ചെറിയൊരു മഹല്ലുകളൊക്കെ ഉള്ള കമ്മിറ്റി ആവാം. അപ്പോൾ അവർക്കൊന്നും പെട്ടെന്ന് തുക കണ്ടെത്താനുള്ള ഒരു സാഹചര്യം, വേറെ വരുമാനങ്ങളോ കാര്യങ്ങളോ ആ കമ്മിറ്റിക്ക് ഇല്ലെങ്കിൽ മരണപ്പെട്ടവരുടെ ബന്ധുക്കളിൽ നിന്നോ അല്ലെങ്കിൽ അവരുമായിട്ടുള്ള ആരെങ്കിലും ആളുകളിൽ നിന്നോ തുക വാങ്ങിക്കൽ സ്വാഭാവികം തന്നെയാണ്. അതിന് നമ്മൾ കുറ്റപ്പെടുത്തുന്നില്ല. ഇല്ലെങ്കിൽ നല്ല സാമ്പത്തികമെല്ലാം ഉള്ള ജമാഅത്ത് കമ്മിറ്റി ആണെങ്കിൽ അവർ ഞങ്ങൾക്ക് ആ തുക വേണ്ട, ഞങ്ങൾ പിന്നെ ഖബർ ചെലവിലേക്ക് ഞങ്ങൾ പള്ളിയിലേക്ക് തുക സ്വീകരിക്കാറില്ല, ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും താല്പര്യം അങ്ങനെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ സംഭാവനയായി കൊടുത്തോളൂ എന്നൊക്കെ പറയുന്നത് നമ്മൾ കേൾക്കാറുണ്ട്. പക്ഷേ അതല്ല ഇവിടെ സംഭവിച്ചത്. ഇവിടെ താനൂർ ബോട്ട് അപകടം തന്നെ എല്ലാ ആളുകൾക്കും വളരെ സങ്കടം നിറഞ്ഞ കാഴ്ചയായിരുന്നു ആ കണ്ടത്. ആ കാഴ്ച മനസ്സിൽ നിന്ന് മായുന്നതിന് മുമ്പ് അവരുടെ ഖബറടക്കത്തിന് വേണ്ടി 23,000 രൂപ ആ പള്ളിക്കമ്മിറ്റി വാങ്ങിച്ചെന്ന് പറയുമ്പോൾ എവിടെ എത്തി? ഇതുപോലുള്ള അവർക്ക് സഹായങ്ങൾ നൽകേണ്ടതാണ്. ഇനി ആര് വന്ന് സഹായം പറഞ്ഞാലും, കാരണം ഇതിലൊരു വിശദീകരണം കുറിപ്പായിട്ട് ഒരു അവിടുത്തെ ആരാണെന്ന് എനിക്കറിയില്ല, ഞാൻ ആ കുറിപ്പ് കാണിക്കുന്നതിൻ്റെ വിശദീകരണ കുറിപ്പുമായിട്ട് ഒരാൾ വന്നിട്ടുണ്ട്. ആ വിശദീകരണ കുറിപ്പിൽ പറയുന്നതിൽ ഒരു ന്യായവുമില്ല. ആര് വന്ന് കൊണ്ടു തന്നാലും ഞങ്ങൾക്ക് ആ സഹോദരിയുടെ പിന്നെ ഖബറടക്ക ചെലവിലേക്ക് ഞങ്ങൾക്ക് ഒരു തുകയും വേണ്ട എന്ന് പറഞ്ഞ് അതിനെ ഒഴിവാക്കി വരേണ്ടതായിരുന്നു. കാരണം എന്തെന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് അവർ മരണപ്പെട്ടത്. നാടിനെ നെടുക്കിയ ഒരു സംഭവമായിരുന്നു താനൂരിൽ നടന്നത്. ആ സംഭവത്തിൽ മരണപ്പെട്ട സ്ത്രീയും ആ സ്ത്രീയുടെ അവസ്ഥ പല ആളുകൾക്കും അറിയുന്ന, ഭർത്താവ് ഉപേക്ഷിക്കപ്പെട്ട ഒരു സ്ത്രീയാണ്. അവരെ കുട്ടികളെ വളർത്താൻ വേണ്ടിയിട്ട് തന്നെ വളരെ കഷ്ടപ്പെട്ട് അവിടെ ജോലിയൊക്കെ ചെയ്തിട്ടാണ് വളർത്തുന്നുണ്ടായത്. അപ്പം അവരെ മരണശേഷവും അവരുടെ കണക്കിൽ അവരുടെ പേരിൽ ഒരു തുക പള്ളി കമ്മിറ്റി വാങ്ങിക്കാന്ന് പറഞ്ഞാൽ, ഇപ്പം തന്നെ എല്ലാം ഇത് കേന്ദ്ര സർക്കാരായാലും കേരള സർക്കാരായാലും ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ ധനസഹായം പ്രഖ്യാപിച്ചത് അവർ ജാതി മത ഭേദം ഒന്നുമില്ലാതെയാണ് ഇവർ പ്രഖ്യാപിച്ചത്. അവർ ആ ഒരു കുടുംബത്തിലേക്കുള്ള എല്ലാ സഹായങ്ങളും വിദ്യാഭ്യാസവും കാര്യങ്ങൾക്കും എല്ലാത്തിനും ഗവൺമെന്റ് വരെ സപ്പോർട്ട് നിന്നിട്ടുണ്ട്. പക്ഷെ സ്വന്തം മഹല്ല് കമ്മിറ്റി അതിനൊരു സപ്പോർട്ട് നിന്നിട്ടില്ല എന്ന് പറയുമ്പം ഇതിനപ്പുറം എന്ത് ന്യായീകരണം പറഞ്ഞാലും ആ 20,000 രൂപ കൈപ്പറ്റിയിട്ടുണ്ടെങ്കിൽ അത് വളരെ തെറ്റ് തന്നെയാണ്, വളരെ നീചമായ പ്രവൃത്തി തന്നെയാണ്. അത് എന്ത് ഏത് വിഭാഗത്തിൽപ്പെട്ട ജമാഅത്ത് കമ്മിറ്റി ആയാലും അത് തെറ്റായ കാര്യം തന്നെയാണ്. ഖബറടക്ക ചെലവിലേക്ക് അവരോട് 20,000 രൂപ അവരുടെ ബന്ധുക്കളോ അല്ലെങ്കിൽ ആരെങ്കിലും സഹായിക്കാമെന്നവരോ ആരായാലും അത് കമ്മിറ്റി വാങ്ങിക്കാൻ പാടില്ലാത്ത ഒരു കാര്യമായിരുന്നു. പക്ഷേ കമ്മിറ്റി വാങ്ങിച്ചു, അത് അതിൻ്റെ റെസിപ്റ്റ് ഉണ്ട്. അതിന് നിങ്ങൾ 1,000 ഇനി ലക്ഷക്കണക്കിന് ന്യായീകരണം നടത്തിയാലും നിങ്ങൾക്ക് അതിൻ്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് പിന്മാറാൻ വേണ്ടി പറ്റില്ല. കാരണം അത് തന്നത് ആരുമാവട്ടെ, അവരുടെ ഉദ്ദേശം ആരുമാവട്ടെ, യാതൊരു കാരണവശാലും പള്ളിക്കമ്മിറ്റി പക്വതയിലെ ആളുകളാണ് പള്ളിക്കമ്മിറ്റിയിലൊക്കെ വരുന്നത്. അവർക്ക് അറിയണമായിരുന്നു ഇത് ഞങ്ങളുടെ നാട്ടിൽ മരണപ്പെട്ട ഞങ്ങളുടെ ഒരു സഹോദരിയാണ്, ആ സഹോദരിയുടെ ഖബറടക്ക ചെലവിലേക്ക് ഞങ്ങൾക്ക് ആര് സഹായം തന്നാലും ഞങ്ങൾക്ക് വേണ്ട, ആ പണം ഞങ്ങൾക്ക് കൈപ്പറ്റാൻ വേണ്ടി പറ്റില്ല, അത് ഞങ്ങൾ ജമാഅത്ത് കമ്മിറ്റി വഹിച്ചോളാമെന്ന് പറയണമായിരുന്നു. പക്ഷെ അതൊന്നും പറയാതെ ഇതുപോലുള്ള ന്യായീകരണം പറഞ്ഞിട്ടേറ്റ് ഒരു കാര്യവുമില്ല. എന്തായാലും ഇതുപോലുള്ള പ്രവൃത്തി മറ്റുള്ള കമ്മിറ്റികളിലെങ്കിലും ചെയ്യാതിരിക്കട്ടെ. കാരണം നമ്മുടെ നാട്ടിൽ തന്നെ, ഞാനൊക്കെ കാഞ്ഞങ്ങാട് സംയുക്ത ജമാഅത്തിൻ്റെ പരിധിയിലുള്ള ആളാണ്, നമ്മുടെ ഇവിടെ പല ജമാഅത്തിലും അങ്ങനെ ചെയ്യാറില്ല. ഞാൻ ഇതിൻ്റെ ഇടയിൽ ഒരാഴ്ചക്ക് ഒരു മാസം ഏകദേശം ഒരു മാസമായിട്ടുണ്ട്. ആ ഒരു മാസത്തിൽ എൻ്റെ ബന്ധത്തിൽപ്പെട്ട എനിക്ക് വേണ്ടപ്പെട്ട ഒരു പിന്നെ ആള് മരണപ്പെട്ട സമയത്ത് അതിഞ്ഞാല്
ജമാഅത്ത് കമ്മിറ്റി ഞമ്മക്കറിയാം ഇവിടെ ചെലവുണ്ട്, കാരണം അവിടെ കല്ല് അതുപോലെ കോൺക്രീറ്റ് ഇതൊക്കെ ചെയ്യാനുണ്ട്, അതിനൊക്കെ ചെലവുണ്ട്, അത് പള്ളി കമ്മിറ്റിയാണ് വഹിക്കുന്നത്. അപ്പൊ മറ്റുള്ളൊരു കാശ് നമുക്ക് വേണ്ട, ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ പള്ളി കമ്മിറ്റിക്ക് പണം നൽകുന്ന വേണ്ടി താല്പര്യം എത്രയാണ് തുകയെന്ന് ആവശ്യപ്പെട്ട സമയത്ത് അവർ പറഞ്ഞത് ഞങ്ങൾ മയ്യത്ത് പരിപാലനത്തിന് ഒരു തുകയും ഞങ്ങൾ വാങ്ങിക്കാറില്ല എന്ന്. പക്ഷേ സംയുക്ത ജമാഅത്തിൽ പല ജമാഅത്തുകളിലും തുക വാങ്ങിക്കാറുണ്ട്, കാരണം ഖബറടക്കം കഴിഞ്ഞ് ഒരു പള്ളിയുടെ ആ ഖബറിന്റെ സ്ഥലത്ത് നിന്ന് കുറച്ച് മുമ്പോട്ടേക്ക് വരുമ്പോഴത്തേക്ക് നമ്മളുടെ കണക്ക് അവിടെ റെഡിയാക്കിയിട്ട് വെച്ചിട്ടുള്ള കമ്മിറ്റികളും ഉണ്ട്. കാരണം എത്ര പൈസയാണ് കൊടുക്കേണ്ടത്, എത്ര തുകയാണ്, ഉസ്താദന്മാർക്ക് എത്രയാണ്, അവർക്ക് എത്രയാണ് ഇന്നാൾക്കൊക്കെ. പക്ഷെ മിക്ക സ്ഥലങ്ങളിലും ഖബർ കുഴിക്കുന്നത് അവിടെയുള്ള യുവാക്കളാണ്. അവരെ എത്ര പ്രശംസിച്ചാലും മതിയാവൂല, അവര് ദൈവത്തിൻ്റെ അടുക്കൽ നിന്നുള്ള പ്രതിഫലം മാത്രം ആഗ്രഹിച്ചുകൊണ്ട്, അള്ളാഹിൻ്റെ അടുക്കൽ നിന്നുള്ള പ്രതിഫലം മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ഖബർ കുഴിക്കുന്നുണ്ട്. പക്ഷെ കമ്മിറ്റിക്കാർ അങ്ങനെ ആവാറില്ല. പക്ഷെ യുവാക്കൾ നാടുകളിലെ ഓരോ നാടുകളിലും മിക്ക നാടുകളിലും എനിക്കറിയപ്പെടുന്ന എല്ലാ നാടുകളിലും ആരെങ്കിലും മരണപ്പെട്ടാൽ അവിടെയുള്ള യുവാക്കൾ വന്ന് അവരുടെ ഖബറടക്കവും എല്ലാ കാര്യങ്ങളും ചെയ്ത് കഴിഞ്ഞ് അവർ കുടിക്കുന്ന വെള്ളത്തിന് പോലും ഒരു സമയം കടയിൽ നിന്ന് വാങ്ങിച്ച് വെള്ളമോ അല്ലെങ്കിൽ ജ്യൂസോ കുടിക്കുന്നുണ്ടെങ്കിൽ അവർ സ്വന്തം പോക്കറ്റിൽ നിന്ന് കാശെടുത്തിട്ടാണ് അവർ ആ വെള്ളവും ജ്യൂസും കുടിക്കുന്നത്. അല്ലാതെ ആ മരണപ്പെട്ടവരുടെ കുടുംബത്തിൽ നിന്നോ മറ്റിൽ നിന്നോ അവരൊന്നും കാശ് വാങ്ങിക്കാറില്ല. ചില ആളുകൾ ഒരു സമയത്ത് വീടുകളിൽ നിന്ന് സർവത്തോ ജ്യൂസോ ഇങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ അവർക്ക് ഖബർ കുഴിക്കുന്ന അവരെ മനസ്സിലാക്കിയിട്ട് കൊണ്ടുപോയി കൊടുക്കും. മറ്റുള്ളതെല്ലാം അവർ സ്വന്തം ചെലവ് പോക്കറ്റിൽ നിന്ന് ചെലവാക്കിയിട്ടാണ് ചെയ്യാറുള്ളത്. എന്തായാലും ഈ കമ്മിറ്റി ചെയ്തത് വളരെ ദുഃഖകരമായ കാര്യമാണ്. അത് ഇനിയെങ്കിലും മറ്റുള്ള കമ്മിറ്റിയെങ്കിലും ഈ കമ്മിറ്റിയും ആവർത്തിക്കാതെ നിൽക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്.